നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ്. മലയാളികളൊക്കെ തന്നെ അക്ഷാർത്ഥത്തിൽ 24 മണിക്കൂർ നേരം ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്ന ഒരു ദിവസം. അന്ന് പ്രതിയെ കണ്ടെത്താൻ പോലീസിനൊപ്പം ജനങ്ങളും മാധ്യമപ്രവർത്തകരും നാട്ടുകാരുമൊക്കെ ഒത്തൊരുമിച്ച ഒരു ദിനം. എന്നാൽ 3 പേർ മാത്രമായി അഴിക്കുള്ളിലായി. അക്കൂട്ടത്തിൽ അന്നു മുതൽ തന്നെ പരാമർശിക്കുന്നൊരു വിഷയമുണ്ടായിരുന്നു, നാലാമൻ. നാലാമനെ പിടികൂടിയിട്ടില്ല, നാലാമൻ കൂടി ഉണ്ടായിരുന്നു എന്നായിരുന്നു മൊഴി. അത് ഉയർത്തിയതാകട്ടെ അന്ന് കാണാതായ കുട്ടിയുടെ സഹോദരൻ. കാര്യം, സഹോദരിയെ കൊണ്ടുപോയപ്പോൾ കാറിനുള്ളിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന സംശയം അന്ന് ആ കുട്ടിയുടെ സഹോദരൻ പങ്കുവച്ചിരുന്നു. പക്ഷേ ആ അന്വേഷണത്തിലേക്കൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് അന്ന് കേസ് ക്ലോസ് ചെയ്യുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ADGP MR അജിത്കുമാറിനെതിരെ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയരുന്നു. PV അൻവർ അതുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിന്ന് നയിക്കുന്നു. ഒരുവിധം അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുള്ള പല കേസുകളിലും അട്ടിമറി സാധ്യത നടന്നിട്ടുണ്ട്. കള്ളക്കടത്തും കൊലപാതകവും കൊള്ളിവെപ്പും ഒക്കെ തന്നെ നടക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് അജിത് കുമാറിനെതിരെ PV അൻവർ ഉയർത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം DGP ഓഫീസിൽ വെച്ച്, സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ വെച്ച് മൊഴിയെടുപ്പുണ്ടായത്. 3 മണിക്കൂർ നേരമാണ് ചോദ്യം ചെയ്തത്. RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്ത് വിശദീകരണം അദ്ദേഹം നൽകിയെന്നുള്ള ആകാംക്ഷ തന്നെയാണ് നിലവിൽ CPM-നും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കും നിലവിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസും 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ 2-ാം പ്രതിക്ക് ജാമ്യം ഇന്ന് ലഭിച്ചിരിക്കുന്നത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് 2-ാം പ്രതിയായ അനിതാകുമാരിക്ക് ജാമ്യം കൊടുത്തത്. എന്നാൽ 1-ാം പ്രതിയായ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തു. ഇനി നാലാമതൊരാൾ കൂടി തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്ന കുട്ടിയുടെ പിതാവിൻ്റെ സംഭാഷണം ഇപ്പോൾ ചാനലുകളിലൂടെ വൈറലായിരിക്കുന്നു. സംഗതി വീണ്ടും വിവാദമായി. ഈ പ്രചരണത്തിന് പിന്നാലെ കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP MM ജോസ് തുടരന്വേഷണ അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ വിചാരണ തുടങ്ങാനിരിക്കെയുള്ള അസാധാരണ നടപടിയിൽ മുഖ്യമന്ത്രിയും DGP ഒക്കെ അതൃപ്തി അറിയിച്ചിട്ട് പോലും അതിനെ വകവയ്ക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമാണ് കോടതി തുറന്നിട്ടിരിക്കുന്നത്. പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നതിന് ഇത് വലിയ കാരണമാകുമെന്ന വിമർശനം ഈ ഘട്ടത്തിൽ DGP മുഖ്യമന്ത്രിയും അടക്കം ഉയർത്തുന്നുണ്ട്. എന്നാൽ ഈ അപേക്ഷ പരിഗണിച്ച കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി തുടരന്വേഷണം അംഗീകരിക്കുകയാണ്. അങ്ങനെ ഒരു നാലാമൻ ഉണ്ടെങ്കിൽ 16 ദിവസം കൊണ്ട്, 2 ആഴ്ചക്കാലം കൊണ്ട് കണ്ടെത്തണമെന്നുള്ള ഒരു ടൈം ലൈനാണ് നൽകിയിരിക്കുന്നത്. 16 ദിവസമാണ് തുടരന്വേഷണത്തിനുള്ള സമയപരിധി. ഈ സമയത്തിനുള്ളിൽ വിവാദങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ ആ നാലാമനെ കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നാലാമതൊരാൾ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് കുട്ടി എന്ന് പറഞ്ഞത് ഈ സാഹചര്യത്തിൽ ഓർത്തെടുക്കുകയാണ്. ഇക്കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അന്വേഷണം നടത്തുന്നത്. വേണമെങ്കിൽ, ആവശ്യമെങ്കിൽ കുട്ടിയുടെ പിതാവിൻ്റെയും സഹോദരൻ്റെയും കൂടി രഹസ്യമൊഴി രേഖപ്പെടുത്താനായി കഴിയും. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് അന്നൊപ്പമുണ്ടായിരുന്ന സഹോദരൻ കാറിൽ 4 പേരെ കണ്ടുവെന്നാണ് മാധ്യമങ്ങളോടക്കം മൊഴി നൽകിയത്. കാറിൽ 4 പേരുണ്ടായിട്ട് പോലും അന്വേഷണം 3 പേരിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു കുടുംബത്തിലെ 3 പേർ. എന്നാൽ വളരെ ദുർബലരായ അവർ എങ്ങനെ ഇത്രയും വലിയൊരു പ്ലാനും പദ്ധതിയും നടപ്പിലാക്കുമെന്ന സംശയം, അത് സ്വാഭാവികമായും മലയാളികൾക്കൊക്കെ തന്നെ ഉണ്ടായതായിരുന്നു. ഇവർക്ക് പുറത്തുനിന്നും മറ്റേതെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ വലിയൊരു ഗ്യാങ്, ഒരു മാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയമൊക്കെ തന്നെ അന്ന് ഉയർന്നതായിരുന്നു. ഏറെ വൈകാതെ തന്നെ കേസന്വേഷണം 3 പേരിലൊതുക്കി. ഈ വിഷയത്തിൽ തന്നെയാണ് ഇപ്പോൾ തുടരന്വേഷണത്തിന് വഴിയൊരുങ്ങിയിരിക്കുന്നത്. നേരത്തെ കേസിലെ 3-ാം പ്രതിയായ അനുപമ പത്മന് ഹൈക്കോടതി ജാമ്യം നൽകിയിരുന്നു. പഠനത്തിനായി ജാമ്യം നൽകണമെന്ന ആവശ്യം പെൺകുട്ടി മുന്നോട്ട് വച്ചിരുന്നു. ഇത് മനസ്സിലാക്കി ഉപാധികളോടെയാണ് കോടതി ജാമ്യം നൽകിയത്. 2023 നവംബർ 27 മരുതമൺ കാറ്റാടിയിലെ വീടിന് സമീപത്ത് വെച്ച് ഓയൂരിൽ പത്മകുമാറും കുടുംബവും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. തങ്ങൾക്കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടുകയായിരുന്നുവെന്ന് പത്മകുമാറും കുടുംബവും പോലീസ് അന്വേഷണ സംഘത്തോട് മൊഴി നൽകിയിരുന്നു. അതിൽ നിന്നും രക്ഷപ്പെടാനാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അന്ന് രാത്രി തന്നെ മോചനദ്രവ്യമായി 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഇവർ കുട്ടിയുടെ കുടുംബത്തെ വിളിച്ചിരുന്നു. പിന്നീട് അന്വേഷണം വ്യാപിപ്പിച്ച് വലിയ തോതിൽ വാർത്തയായി മാറി. മുന്നോട്ട് പോയപ്പോൾ മറ്റ് നിവൃത്തി ഒന്നും തന്നെ ഇല്ലാതെ കുട്ടിയെ ആശ്രമ മൈതാനത്ത് ഉപേക്ഷിച്ചുകൊണ്ട് ഇവർ മുങ്ങുകയായിരുന്നു. ശേഷം തമിഴ്നാട്ടിലെ പുളിയറയിൽ വെച്ചാണ് 3 പേരെയും പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഏകദേശം 1 വർഷം നീണ്ടുനിന്ന ആസൂത്രണത്തിനും പ്ലാനിങ്ങിനും ഒടുവിലാണ്, 1.5 മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് ഒയൂരിൽ നിന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പോലീസും പറയുന്നത്. അമ്മ അനിതാകുമാരിക്കൊപ്പം അട്ടക്കുളങ്ങര വനിതാ ജയിലിലായിരുന്നു അനുപമ പത്മനും. നിലവിൽ ഇരുവരും ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് പത്മകുമാർ ഇപ്പോഴും. വീഡിയോകളിലൂടെയും യൂട്യൂബിലൂടെയും സമൂഹ മാധ്യമത്തിലടക്കം വളരെ സജീവ പ്രവർത്തക കൂടിയായിരുന്നു അനുപമ. ബംഗളൂരുവിൽ LLB പഠിക്കുന്നതിനായിട്ടാണ് ജാമ്യം അനുവദിക്കണമെന്ന് അനുപമ ആവശ്യപ്പെട്ടത്.
കേസിലെ പ്രധാന ആസൂത്രക അനുപമയാണെന്നാണ് പ്രോസിക്യൂഷൻ അടക്കം വാദിച്ചത്. പക്ഷേ കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും കേസിലെ ഒന്ന് രണ്ടും പ്രതികൾ മാതാപിതാക്കളാണെന്നുമാണ് അനുപമ പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് അനുപമയ്ക്ക് ജാമ്യം കിട്ടിയത്. അതേസമയം മകളെ തട്ടിക്കൊണ്ടുപോയത് നാലു പേർ ചേർന്നാണെന്നത് മകന്റെ സംശയം മാത്രമാണെന്നും അതാണ് താൻ പങ്കുവച്ചത്, ആ വാക്കുകൾ വളച്ചൊടിച്ചുവെന്ന് കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ട്. പ്രതികൾ മൂന്നുപേരെയും മകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തുടരന്വേഷണത്തിന് ആവശ്യമുണ്ടോ എന്നാണ് അച്ഛനടക്കം ഇപ്പോൾ ചോദിക്കുന്നത്. അങ്ങനെ ഒരു വിഷയം നിലനിൽക്കുന്നെങ്കിൽ അതേക്കുറിച്ച് അന്വേഷിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതും അഭികാമ്യമായ ഒരു വിഷയം തന്നെയാണ്. എന്തായിരുന്നാലും അതിൽ അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് കോടതിയും വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വർദ്ധൻ സിംഗ്.